ഹൈ ഫ്രണ്ട്സ്, സീൽസ് ആൻഡ് വാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പഞ്ഞാൾ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ പോപ്പുലർ ഹ്യുണ്ടായിലാണ്. ഇവിടെ സാൻഡ്രോയും ഗ്രാൻഡ് ഐട്ടനൊക്കെ നിൽക്കുന്നത് കാണാം. പക്ഷേ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ ഓറയാണ്. 5 വേരിയൻറ്റുകളിലും 4 എഞ്ചിൻ ഓപ്ഷനിലും 2 ട്രാൻസ്മിഷൻ ഓപ്ഷനിലായിട്ട് നമുക്ക് ഓറ ലഭിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ വേരിയൻറ്റിൽ എന്തൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ SS, SX, SX+, SX ഓപ്ഷനിൽ എന്നിങ്ങനെയാണ് 5 വേരിയൻറ്റുകൾ വരുന്നത്. ഇതിൽ നമുക്കൊരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എല്ലാ വേരിയൻറ്റിലും ലഭിക്കും. അതുപോലെ ഒരു 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ SS, SX+, SX ഓപ്ഷനിൽ എന്നിങ്ങനെയുള്ള 3 വേരിയൻറ്റിലെ ലഭിക്കുകയുള്ളൂ. അതുപോലെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ SX+ എന്ന വേരിയൻറ്റിൽ മാത്രമാണ് ലഭിക്കുക. കൂടാതെ 1.2 ലിറ്റർ ബൈഫ്യൂൽ, അതായത് CNG വരുന്ന എഞ്ചിൻ നമുക്ക് എസ് വേരിയൻറ്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 6 കളർ ഓപ്ഷനിൽ നമുക്ക് ഓറ ലഭിക്കും. നമ്മളിപ്പോൾ കാണുന്ന വൈറ്റ് കളർ കൂടാതെ ബ്രൗൺ, ബ്ലൂ, റെഡ്, ഗ്രേ, സിൽവർ എന്നീ കളറുകളിലാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഒരു 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഒരു AMT ഗിയർ ബോക്സിലുമാണ് ഓറ ലഭിക്കുന്നത്. അതിൽ AMT ഗിയർ ബോക്സ് നമുക്ക് എസ് വേരിയൻറ്റിലും SX+ വേരിയൻറ്റിലും മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നില്ല. അപ്പോൾ എക്സ്റ്റീരിയറിൽ നിന്ന് നമുക്ക് ഓറയെ വിശദമായി നോക്കി തുടങ്ങാം. ആദ്യം തന്നെ ഹെഡ്ലൈറ്റിലൊക്കെ വന്നാൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ് വരുന്നത്. അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് SX+, SX ഓപ്ഷനിൽ എന്നീ വേരിയൻറ്റുകൾ മാത്രമാണ് ലഭിക്കുക. താഴേക്ക് വന്നാൽ ഒരു പ്രൊജക്ടർ ഫോഗ് ലാമ്പ് കാണാം. അത് നമുക്ക് എസ് വേരിയൻറ്റ് മുതൽ എല്ലാ മോഡലും ലഭിക്കുന്നുണ്ട്. ഗ്രില്ലിനോട് ചേർന്ന് നമുക്കൊരു LED DRLs കാണാം. അത് നമുക്ക് SX+, SX ഓപ്ഷൻ എന്നീ വേരിയൻറ്റുകൾ മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ഗ്രില്ല് എല്ലാ മോഡലും നമുക്ക് ഈ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത്. ടർബോ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് ഗ്ലോസി ഫിനിഷുള്ള എലമെൻറ്റ്സ് കൂടി കാണാൻ സാധിക്കും. താഴെ ഒരു എയർ ഡാം കാണാം. ഹ്യുണ്ടായിയുടെ ലോഗോ കാണാം. ഹുഡിലായിട്ട് ബോഡി ലൈനുകളൊക്കെ കാണാം. നമ്മുടെ മുൻവശത്ത് നോക്കുമ്പോൾ ഗ്രാൻഡ് ആയിട്ട് ന്യൂസുമായിട്ട് സാമ്യം തോന്നും. പക്ഷേ പുറകിലേക്ക് എത്തുന്നതോറും അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് എന്ന് വേണം പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു എക്സ്റ്റീരിയർ അല്ല വാഹനത്തിന്. മുൻവശത്ത് മക്വേഴ്സൺ സ്ട്രട് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിലെ മുൻവശത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നാൽ നമുക്കൊരു സ്മാർട്ട് ഓട്ടോ എന്നൊരു ബാഡ്ജിങ് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റാണ്. അത് SX+ വേരിയൻറ്റാണ്. അതിനെ സൂചിപ്പിക്കുന്ന ബാഡ്ജിങ് ആണ്. ടയർ സൈസ് വരുന്നത് ഇതിൽ 175/60 പ്രൊഫൈലുള്ള 15-ഇഞ്ച് അലോയ് വീൽസാണ്. ഡയമണ്ട് കട്ട അലോയ് വീൽസാണ്. വളരെ ഭംഗിയുള്ള അലോയ് വീൽസ് തന്നെയാണ്. ബേസ് വേരിയൻ്റായ ഈ അതുപോലെ എസ് വേരിയൻറ്റിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് 14-ഇഞ്ച് വീലുകളാണ് ലഭിക്കുക. 165/70 പ്രൊഫൈലുള്ള 14-ഇഞ്ചാണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിലും നമുക്ക് 175/60 പ്രൊഫൈലുള്ള 15-ഇഞ്ച് വീലുകളാണ് ലഭിക്കുന്നത്. സ്പെയർ വീല് എല്ലാ വേരിയൻറ്റിലും 14-ഇഞ്ച് തന്നെയാണ് വരുന്നത്. ബോഡി കളറാണ് ORVയും വരുന്നത്. അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോഡി കളർ എസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. അതിൽ താഴെയുള്ള വേരിയൻറ്റുകൾ ബ്ലാക്ക് കളറായിരിക്കും ORVയും. അതുപോലെ എസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ORV ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ കഴിയും. SX വേരിയൻറ്റ് മുതൽ നമുക്ക് ക്രോം ഡോർ ഹാൻഡിൽസാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട ബി പില്ലർ നമുക്ക് എസ് വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അത് നമുക്ക് SX വേരിയൻറ്റ് മുതലാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ള വേരിയൻറ്റുകളൊക്കെ ഒരു മൈക്രോ ആൻറ്റിന തന്നെയായിരിക്കും വരുന്നത്. SX വേരിയൻറ്റ് മുതൽ മുകളിലേക്കാണ് നമുക്ക് അലോയ് വീൽസ് ലഭിച്ചു തുടങ്ങുന്നത്. ഈ രീതിയിലുള്ള ഡയമണ്ട് കട്ട അലോയ് വീൽസ് ലഭിക്കുക. അതിന് താഴെയുള്ള എസ് വേരിയൻറ്റിൽ സ്റ്റീൽ വീലിനൊപ്പം ഒരു ഫുൾ വീൽ കവർ ലഭിക്കും. അതിന് താഴെയുള്ള വേരിയൻറ്റിൽ വീൽ കവറും ലഭിക്കുന്നില്ല. മുന്നിൽ ഡിസ്ക് ബ്രേക്കുകളും പുറകിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. ഇവിടെ കാണുന്ന ഈ ഗ്ലോസി ഫിനിഷൊക്കെ എല്ലാ വാഹനത്തിലും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കും. വാഹനത്തിൻ്റെ ഒരു ഡിസൈനിങ് തീമിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ കാണുന്ന പില്ലർ എന്ന് പറയുന്നത്. അതിലുള്ള ഗ്ലോസി ഫിനിഷ് അത് പുറകിലേക്ക് വരുമ്പോഴുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു രീതിയിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുറകിലെ വിൻഡ്ഷീൽഡ് നമുക്ക് D4 ലഭിക്കുന്നുണ്ട്. അതിന് താഴേക്ക് വന്നാൽ ഹ്യുണ്ടായിയുടെ ബാഡ്ജിങ്ങും ഓറ എന്നുള്ള ബാഡ്ജിങ്ങും ഒക്കെ കൊടുത്തിരിക്കുന്നത് സെൻട്രലായിട്ടാണ്. Z ഷേപ്പിലുള്ളൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു മൊത്തത്തിൽ വണ്ടിയൊരു ഡിസൈനിങ്ങിലേക്ക് വരുമ്പോൾ അത് അത്ര ഒരു മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ല. ഈ ഒരു ടൈലാം യൂണിറ്റാണ് നമുക്ക് എല്ലാ വേരിയൻറ്റും ലഭിക്കുന്നത്. സ്റ്റാൻഡേർഡാണ്. അതിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഉണ്ടാവും. നമ്മൾ ക്ലോസായി നോക്കുന്ന സമയത്തൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. താഴേക്ക് വന്നാലൊരു റിഫ്ലക്ടർ കാണാം. അതിന് താഴെയായിട്ട് നമ്മൾ ബമ്പർ ഡ്യുവൽ കളറിലാണ് ബമ്പർ കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസറുകൾ കാണാം. 2 സെൻസറുകളാണ് നൽകിയിട്ടുള്ളൂ. അവിടെ റിയർ വ്യൂ ക്യാമറയും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റുകളും ഒക്കെ കാണാൻ സാധിക്കും. 165 mm ആണ് ഓറയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പുറകിൽ നമുക്ക് കപ്പിൾഡ് ടോർഷൻ ബീം സസ്പെൻഷനാണ് വരുന്നത്. 165 mm എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. നമുക്ക് സാധാരണ ഹാച്ച് ബാക്കുകളിലും സെഡാനിലൊക്കെ ലഭിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. പക്ഷേ ഇതിലും 170 mm ഒക്കെ വരുന്ന വാഹനങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ എക്സ്റ്റീരിയലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എക്സ്റ്റീരിയൽ നമുക്ക് മൊത്തത്തിൽ ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വാഹനം വളരെയധികം മനോഹരമായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഇത് ഒരു ഹാഫൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് ടൈൽ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ നമ്മളൊരു മൊത്തത്തിൽ ഒരു ഓവറോൾ ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ എടയ്ക്കോ ഒരു തകരാറ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓറയുടെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 402 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്.
റിമോട്ടിൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. നല്ല രീതിയിൽ ഇൻസുലേഷനൊക്കെ ചെയ്ത് പാക്ക് ചെയ്തിട്ടുള്ളൊരു ബൂട്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 inch സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. അത് നമുക്ക് സ്റ്റീൽ വീലാണ് ലഭിക്കുന്നത്. അതെല്ലാ വേരിയൻറ്റിലും ഈ ഒരു സ്പെയർ വീൽ തന്നെയാണ് ലഭിക്കുന്നത്. SX വേരിയൻ്റ് മുതൽ നമുക്ക് ഒരു ലഗേജ് ലാമ്പ് കൂടി വരുന്നുണ്ട്. താഴെയുള്ള വേരിയൻറ്റുകളിലൊന്നും നമുക്ക് ഉള്ളിലുള്ള ലാമ്പ് ലഭിക്കില്ല. ഈ സെഗ്മെൻറ്റിലെ മറ്റുള്ള വാഹനങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബൂട്ട് ലിഡിൽ പ്രത്യേകിച്ച് ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. അതിനി ഏതെങ്കിലുമൊക്കെ മാനുഫാക്ചറേഴ്സ് ആദ്യമായിട്ടൊരു സ്റ്റാൻഡേർഡായി കൊണ്ടുവന്നാലാണ് ബാക്കിയുള്ളവരും അതിൻ്റെ പുറകെ പിടിച്ച് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുകയുള്ളൂ. അതുവരെ ഈ രീതി തന്നെ എല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി പുറകിലെ യാത്രക്കാർക്ക് കൊടുത്തുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡുവൽ കളറിലാണ് ഡോറിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറിലായത് തന്നെ ശ്രദ്ധ പോകുന്നത് ഡോർ ഹാൻഡിലേക്കാണ്. ഒരു സിൽവർ ഫിനിഷാണ് അതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് SX വേരിയൻറ്റ് മുതലാണ് ലഭിച്ചു തുടങ്ങുക. അതിനൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. നമുക്ക് ടർബോയിൽ അവിടെ ഒരു ഡാർക്ക് ഗ്രേ കളറായിരിക്കും ലഭിക്കുന്നത്. ടാറ്റയുടെ ഇപ്പോഴത്തെ വാഹനങ്ങൾ നമ്മളൊരു ട്രയാരോ ഡിസൈനിങ്ങിൻ്റെതൊക്കെ എല്ലായിടത്തും കാണുന്ന പോലെ ഈ വാഹനത്തിൽ നമുക്ക് ഹണിക്കോമിൻ്റെ ഭാഗങ്ങൾ ഇൻറ്റീരിയറിൽ പല ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു പവർ വിൻഡോയുടെ ബട്ടൺ കാണാം. ഒരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ ഒരു സ്പീക്കർ കൂടി കാണാം. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനം തന്നെയാണ് ഓറ എന്ന് വേണം പറയാൻ. ഞാൻ ഡ്രൈവർ സീറ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിനാണ് ഇട്ടിരിക്കുന്നത്. മുൻവശത്ത് മറ്റേ പാസഞ്ചർ സീറ്റ് ഒരു നോർമൽ ഒരാൾ പാസഞ്ചർ ഇരിക്കുന്ന രീതിയിലും ആ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു സ്പേസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു നീ റൂം അതുപോലെ ലെഗ് റൂം ഒക്കെ ലഭിക്കുന്നുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് എന്ന് വേണമെങ്കിലും പറയാവുന്ന രീതിയിൽ തന്നെയാണ് അണ്ടർ തൈ സപ്പോർട്ട് ലഭിക്കുന്നത്. ഈ സീറ്റ് നമ്മളൊരു ഗ്രാൻഡ് ഐറ്റം ന്യൂസിലൊക്കെ കണ്ട അതേ സീറ്റ് തന്നെയാണ്. ഇനി ഒരു നോർമൽ ലെവലിലുള്ളൊരു പാസഞ്ചർ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടപ്പോൾ പുറകിൽ എത്രത്തോളം സ്പേസ് ലഭിക്കുന്നുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പുറത്ത് കയറി നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും. നല്ല രീതിയിലുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. SX വേരിയൻ്റ് മുതൽ നമുക്ക് സീറ്റ് പോക്കറ്റ് കൂടി ലഭിക്കുന്നുണ്ട് പാസഞ്ചർ സൈഡ്. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല ഫ്രണ്ടിലെ ഹെഡ് റെസ്റ്റുകൾ എന്നുള്ളത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 12 volt ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് S വേരിയൻറ്റ് മുതൽ എല്ലാത്തിനും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുറയിൽ റിയർ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതും SX+ വേരിയൻറ്റ് മുതലാണ് ലഭിക്കുന്നത്. ഒരു ഡാഷ്ബോർഡിൻ്റെ ഫുൾ വ്യൂ കണ്ടില്ലേ നിങ്ങൾ. ഇതിൽ പുറകിലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ റിയർ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പുറകിലെ യാത്രക്കാർക്ക് വേണ്ടി. അത് SX വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിക്കുക. അതിൽ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. ISOFIX ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ കാണാം. അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നുണ്ട്. അതുപോലെ ക്യാബിൻ ലാമ്പ് കൂടി പുറകിൽ ലഭിക്കുന്നുണ്ട്. അതും നമുക്ക് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്ന ഒരു ഫീച്ചറാണ്. രണ്ട് സൈഡിലും ഹാൻഡിലുകൾ നൽകിയിട്ടുണ്ട്. ഇനി സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രാൻഡ് ഐറ്റം ന്യൂസിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സോഫ സെറ്റിക്കൊക്കെ വരുന്ന അപ്പോൾസ്റ്ററി പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് സീറ്റിന് വരുന്നത്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ്. അതിൽ കുറ്റമൊന്നും പറയാനില്ല. കംഫർട്ടബിളായിട്ടുള്ള ദൂരയാത്രകൾക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളൊരു സീറ്റാണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി മുൻവശത്തോടത്തുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീലെസ് എൻട്രി നമുക്ക് S വേരിയൻറ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. മുൻവശത്തെ ഡോറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള സിൽവർ കളറിലുള്ള ഡോർ ഹാൻഡിൽ കാണാം. അതുപോലെ ഹണിക്കോമിൻ്റെ ഒരു ഡിസൈനിങ് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. 1 ടച്ച് ഡൗൺ ആണ് നമുക്ക് ഡ്രൈവർ സീറ്റ് ഡ്രൈവർ സൈഡ് പവർ വിൻഡോ വരുന്നത്. അത് S വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിക്കുക. OERM കൺട്രോൾസ് കാണാം. സൈഡിൽ ബോട്ടിൽ ഹോൾഡർ കാണാം. അതുപോലെ തന്നെ സ്പീക്കർ കാണാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത്. മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. S വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിച്ചു തുടങ്ങുന്നത്. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ലിഡിൻ്റെ അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ലിവറൊക്കെ കാണാം. ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ കാണാം. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ്ലൈറ്റ് ലെവലർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് SX വേരിയൻറ്റ് മുതലാണ് ലഭിച്ചു തുടങ്ങുന്നത്. വളരെ മനോഹരമായിട്ടുള്ള AC വെൻറ്റുകളൊക്കെയാണ് നമ്മൾ ഐ10 ന്യൂസിൽ കണ്ട അതേ AC വെൻറ്റുകൾ തന്നെയാണ്. ടർബോയിച്ചുള്ള ബാക്കിയുള്ള വേരിയൻറ്റുകളാണ് നമുക്ക് ഈ രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ കളർ പാറ്റേൺ വരുന്നത്. ടർബോയിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി വാഹനം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഓറയുടെ കീ വരുന്നത്. ഈ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഫ്രണ്ട് പവർ വിൻഡോ മാത്രം ലഭിക്കുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ വേരിയൻറ്റിലും 4 പവർ വിൻഡോസ് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കൊന്ന് വാഹനം ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇൻഫോടൈമിൻ്റെ അതുപോലെ തന്നെ മീറ്ററൊക്കെ ഓണായി വന്നിട്ടുണ്ട്. ഒരു അനലോഗ് ടാക്കോമീറ്ററാണ്. അതുപോലെ നമ്മുടെ സ്പീഡോമീറ്ററും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു MIDയിലാണ് നമുക്ക് ലഭിക്കുന്നത്. 13.46 cm വരുന്നൊരു MID വരുന്നത്. ഇത് SX വേരിയൻറ്റ് മുതലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത്. ഇതിൽ നമുക്ക് ഡ്യുവൽ ട്രിപ്പ് മീറ്റർ, ഡിസ്റ്റൻസ് ടു MT, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ കൺസപ്ഷൻ, ആവറേജ് വെഹിക്കിൾ സ്പീഡ്, എലാപ്സ്ഡ് ടൈം, സർവീസ് റിമൈൻഡർ തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ലഭിക്കും.
ഇതുകൂടാതെ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ലഭിക്കുന്നുണ്ട്. അതുപോലെ ലോ ഫ്യുവൽ വാണിങ്ങും ഡോർ അജാർ വാണിങ്ങും ഒക്കെ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം, വലതുവശത്തായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. സ്റ്റീറിംഗിലേക്ക് വന്നാൽ നമുക്ക് ഈ രീതിയിലുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ഫുൾ ഓപ്ഷനായ SX ഓപ്ഷനിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും ലഭിക്കുക. നമുക്ക് ഓട്ടോമാറ്റിക്കിൽ ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്കിതിൽ ലെതർ റാപ്ഡ് വരാത്തത്. സ്റ്റിയറിംഗ് മോണ്ടർ കൺട്രോൾസ് നമുക്ക് എസ് വേരിയൻ്റ് പോലും ലഭിക്കുന്നുണ്ട്. അതിൽ ആ വോയിസ് റെക്കഗ്നേഷൻ്റെ ബട്ടൺ ഒഴിച്ച് ബാക്കിയെല്ലാം ലഭിക്കും. വോയിസ് റെക്കഗ്നേഷൻ നമുക്ക് ലഭിക്കുന്നത് SX വേരിയൻ്റ് മുതലാണ്. അതുപോലെ ടിൽറ്റ് സ്റ്റിയറിംഗ് നമുക്ക് എസ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നുണ്ട്. ഇനി ഡാഷ്ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊക്കെ സാധാരണ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പാറ്റേണൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഭാഗങ്ങളൊക്കെ ഒരു ബ്ലാക്ക് കൊടുത്തും ഗ്ലോസി ഫിനിഷ് കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട്. കൂടാതെ തന്നെ ആ ഒരു ഹണികോം ഡിസൈനിങ്ങിന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ടൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. ടർബോ വേരിയൻറ്റിൽ ആ ഭാഗം നമുക്കൊരു ഡാർക്ക് ഗ്രേ കളറായിരിക്കും. അതിന് താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. എല്ലാ വേരിയൻറ്റും നമുക്ക് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ലഭിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ നമുക്ക് നിയോസിൽ നമ്മൾ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഡാഷ്ബോർഡായിട്ട് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എ പില്ലറിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബീജ് കളർ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. സീറ്റുകൾ മുന്നോഷത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പോരായ്മ തന്നെയാണ്. നമ്മൾ ഹ്യുണ്ടായി ഇതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി സെൻട്രൽ കൺസോളിലേക്ക് വന്നാൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം, സ്റ്റോറേജ് സ്പേസ് കാണാം, രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മൾ ആ മിഡ് പാഡിൽ കണ്ടിട്ടുള്ളൊരു കളർ പാറ്റേൺ നമ്മുടെ ഗിയർ ലിവറിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൻ്റെ ലിവർ വരുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നിങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയം ഫീൽ നൽകുന്നൊരു ഗിയർ ലിവർ തന്നെയാണ്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ നമുക്കൊരു ലെതർ റാപ്പഡ് ഗിയർ നോബാണ് വരുന്നത്. അതുപോലെ ഒരു ഇല്യുമിനേറ്റഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ലെറ്റേഴ്സൊക്കെ നൽകിയിരിക്കുന്നത്, ഇൻഡിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ടുള്ള വയർലെസ് ഫോൺ ചാർജർ. ഇത് നമുക്ക് SX Plus SX ഓപ്ഷനിൽ മാത്രമാണ് ലഭിക്കുക. അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. നമ്മളിപ്പോൾ കണ്ട USB അത് ഒരു അഡാപ്റ്ററാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് USB പോർട്ട് കാണാം. അതിന് അടുത്തായിട്ട് ചാർജിങ് പോർട്ട്, USBയുടെ ചാർജിങ് പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വിത്ത് എക്കോ കോട്ടിംഗ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ളത് കാണാം. അത് നമുക്ക് SX Plus SX ഓപ്ഷണൽ എന്ന രണ്ട് വേരിയൻറ്റുകളാണ് ലഭിക്കുകയുള്ളൂ. ബാക്കി എല്ലാത്തിനും മാനുവൽ AC ആണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസും കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് പറയാൻ. അതിന് മുകളിലായിട്ട് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ മിഡ് പാഡിലുള്ള ഒരു കളറ് അവിടേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ചുറ്റുമായിട്ടുള്ള നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് കാണാം. 20.25 cm എന്നൊരു ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. SX വേരിയൻറ്റ് മുതൽ മുകളിലേക്ക് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നുണ്ട്. S വേരിയൻറ്റിൽ 2D ഓഡിയോ സിസ്റ്റം ആണ് വരുന്നത്. ഈ ഒരു സിസ്റ്റം നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡോ, വോയിസ് റെക്കഗ്നേഷൻ, ബ്ലൂടൂത്ത്, USB ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ്. ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ എന്ന ഫംഗ്ഷനൊക്കെ ഹ്യുണ്ടായി നമുക്ക് ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് മൂവ് ചെയ്യുമ്പോഴേ കാണാൻ സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ എന്തായാലും റിയർ പാർക്കിംഗ് ക്യാമറയുടെ വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ നല്ലൊരു ക്വാളിറ്റി നൽകുന്ന പിക്ചർ തന്നെയാണ്. ആർക്കിമീസിൻ്റെ വളരെ ക്വാളിറ്റിയുള്ള സൗണ്ട് ക്വാളിറ്റിയുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇത്. 4 സ്പീക്കറാണ് നമുക്കിതിൽ വരുന്നത്. പക്ഷേ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെ നമ്മൾ സൗണ്ടിൻ്റെ കാര്യത്തിലും നമ്മുടെ പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ i10 USL കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ, ഇൻഫർടൈൻമെൻറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ വളരെയധികം മനോഹരമായിട്ടുണ്ട്. നമുക്കൊരു പ്രീമിയം ഫീലൊക്കെ നൽകുന്ന രീതിയിൽ തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് വന്നാൽ ഓട്ടോ ഡിമ്മിങ് അല്ല IR കൊടുത്തിരിക്കുന്നത്, പക്ഷേ മാനുവലായിട്ട് നമുക്ക് ഡിമ്മ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. SX വേരിയൻറ്റ് മുതൽ നമുക്കൊരു പാസഞ്ചർ സൈഡ് വാനിറ്റി മിറർ ലഭിക്കുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ടോൾ റിസീപ്റ്റ് ഹോൾഡർ മാത്രമാണ് ലഭിക്കുന്നുള്ളൂ. വാഹനത്തിൻ്റെ സേഫ്റ്റിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ABS, EBD, രണ്ട് എയർ ബാഗുകൾ, സ്പീഡ് അലേർട്ട് സിസ്റ്റം, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്, പാർക്കിംഗ് സെൻസർ, എഞ്ചിൻ ഇമ്മൊബിലൈസർ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നലൊക്കെ നമുക്ക് എല്ലാ വേരിയൻറ്റും ലഭിക്കും. കൂടാതെ S വേരിയൻറ്റ് മുതൽ നമുക്ക് സ്പീഡ് സെൻസിങ്, ഓട്ടോ ഡോർ ലോക്ക്, ഇമ്പാക്ട് സെൻസിങ്, ഓട്ടോ ഡോർ അൺലോക്ക്, ഹെഡ് ലാമ്പ്, എസ്കോർട്ട് ഫംഗ്ഷൻ, അതുപോലെ സെൻട്രൽ ലോക്കിങ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ ബേ നമുക്ക് തുറന്നു നോക്കാം. 4 എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വാഹനം ലഭിക്കുന്നത്. 1.2 liter ഡുവൽ VTVT പെട്രോൾ എഞ്ചിൻ നമുക്ക് 83 BHP 113 ടോർക്കും നൽകും. മാനുവൽ ട്രാൻസ്മിഷനിലും അതുപോലെ AMT ട്രാൻസ്മിഷനിലും നമുക്ക് ഇത് ലഭിക്കും. 20.5 km/L ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ഇതുകൂടാതെ 1.2 liter ഡുവൽ VTVT ബൈഫ്യൂവൽ എഞ്ചിൻ വരുന്നുണ്ട്, അതായത് CNG വരുന്നുണ്ട്. ഇത് നമുക്ക് 69 BHP 95 Nm ടോർക്കുമാണ് നൽകുക. ഇത് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 28 km/kg ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ഇതുകൂടാതെ 1.2 liter ഇക്കോ ടോർക്ക് ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. 75 BHP
പി 190 NM ടോർക്കുമാണ് നൽകുക. മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഇത് ലഭിക്കും. 25.4 km/L ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ഇവ കൂടാതെ 1 L ടർബോ GDI പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. 100 PSP 171 NM ടോർക്കുമാണ് നൽകുക. മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഇത് ലഭിക്കുകയുള്ളൂ. 21 km/L ആണ് അതിൻ്റെ മൈലേജ് വരുന്നത്. 6,95,000 മുതൽ 10,68,000 വരെയാണ് ഓറയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ എല്ലാ വേരിയൻറ്റിൻ്റെയും ഓൺ റോഡ് പ്രൈസ് അറിയാൻ സാധിക്കും. അപ്പോൾ ഹ്യുണ്ടായി ഓറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.